കുഞ്ഞുങ്ങൾക്ക് അവരുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ചൂടാണോ അല്ലെങ്കിൽ കൂടുതലായിട്ട് തണുപ്പാണോ അനുഭവപ്പെടുന്നത് എന്നുള്ളത് ഓരോ അമ്മമാരും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം കുഞ്ഞുങ്ങൾക്ക് അവരുടെ ശരീരത്തിൽ കൂടുതലായിട്ട് തണുപ്പ് അനുഭവപ്പെടുന്നതും കൂടുതലായിട്ട് ചൂട് അനുഭവപ്പെടുന്നതും അവരുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെയും ക്ഷേമത്തെയും ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ കുഞ്ഞിന് ചൂടാണോ അല്ലെങ്കിൽ കുഞ്ഞിന് തണുപ്പാണോ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് എന്നുള്ളത് അമ്മമാർക്ക് എങ്ങനെ പരിശോധിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒന്ന് രണ്ട് മെത്തേഡ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഡോക്ടർ റിസ, എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചെറിയ കുഞ്ഞുങ്ങളാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൂടുതലായിട്ട് തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ചൂട് അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവർക്ക് അമ്മമാരോട് പറയാൻ സാധിക്കുന്നതല്ല. എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് നമ്മുടെ കുഞ്ഞിന് കൂടുതലായിട്ട് ചൂടാണോ അല്ലെങ്കിൽ തണുപ്പാണോ അനുഭവപ്പെടുന്നത് എന്നുള്ളത്. കുഞ്ഞുങ്ങളുടെ ശരീര താപനില എപ്പോഴും ശരിയായ രീതിയിൽ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അവരുടെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്കും അതുപോലെ തന്നെ അവരുടെ ഇന്റേണൽ ഓർഗൻസിന്റെ ഒക്കെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ശരീര താപനില മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രസവശേഷം കുഞ്ഞുങ്ങളുടെ ശരീര താപനില കുറച്ച് ദിവസങ്ങൾ അവർക്ക് സ്വന്തമായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ മിക്കപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളെ സ്വാഡിൽ ചെയ്യണമെന്നുള്ളത് ഡോക്ടേഴ്സ് പറയാറുണ്ട്. എന്നാൽ ചൂടുകാലമാവുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ അമിതമായിട്ട് പൊതിയുന്നത് അവർക്ക് കൂടുതൽ അസ്വസ്ഥതയും അവരുടെ ബോഡിയിൽ കൂടുതൽ ചൂടൊക്കെ അനുഭവപ്പെടുന്നതിന് ഇടയാക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓരോ അമ്മമാരും കുഞ്ഞുങ്ങൾക്ക് ചൂടാണോ തണുപ്പാണോ അനുഭവപ്പെടുന്നത് എന്നുള്ളത് കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് കുഞ്ഞിന് ചൂടാണോ അല്ലെങ്കിൽ തണുപ്പാണോ അനുഭവപ്പെടുന്നത് എന്നുള്ളത് പരിശോധിക്കാം എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. ആദ്യത്തേത് ടച്ച് ടെസ്റ്റ് ആണ്. നിങ്ങളുടെ കൈയിന്റെ പിൻഭാഗം കൊണ്ട് നിങ്ങളുടെ കുഞ്ഞിന്റെ നെഞ്ചിലോ പുറകിലോ തൊട്ടു നോക്കുക. അവരുടെ ശരീരത്തിന്റെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് അവരുടെ മൊത്തത്തിലുള്ള താപനിലയുടെ നല്ലൊരു സൂചന നൽകുന്നതാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ കുഞ്ഞിന്റെ ചെസ്റ്റില് അല്ലെങ്കിൽ പുറകില് തൊട്ടു നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുഞ്ഞിന്റെ ചെസ്റ്റ് അല്ലെങ്കിൽ പുറകൊക്കെ നല്ല ചൂട് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല ഈർപ്പം നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ചൂട് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ കുഞ്ഞിന് കൂടുതലായിട്ട് കവറൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറച്ചിട്ട് തിന്നായിട്ടുള്ള ലെയറൊക്കെ വെച്ചിട്ട് കവർ ചെയ്യുന്നതിനും അല്ലെങ്കിൽ കുഞ്ഞിന്റെ ആ ഒരു അന്തരീക്ഷം തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് നിങ്ങളുടെ കുഞ്ഞിന്റെ ചെസ്റ്റിലും അതുപോലെ തന്നെ പുറകിലും ടച്ച് ചെയ്യുന്ന സമയത്ത് നോർമലിനേക്കാളും കൂടുതലായിട്ട് നിങ്ങൾക്ക് തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ്. അടുത്തത് കുഞ്ഞിന്റെ ഹാൻഡ് ആൻഡ് ഫീറ്റ് ആണ്. നിങ്ങളുടെ കൈയിന്റെ പുറമടി വെച്ചിട്ട് കുഞ്ഞിന്റെ നെഞ്ചിൽ തൊട്ടു നോക്കുക. അതിനുശേഷം നിങ്ങളുടെ കുഞ്ഞിന്റെ കൈയിന്റെ ഉള്ളനടിയും അതുപോലെ തന്നെ കാലിന്റെ ഉള്ളനടിയും ചെക്ക് ചെയ്യുക. നോർമലി കുഞ്ഞ് കംഫർട്ട് ആണ് ആ ഒരു ടെമ്പറേച്ചറിൽ എന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ ചെസ്റ്റിലെയും കൈയിന്റെ ഉള്ളനടിയും കാലിന്റെ ഉള്ളനടിയിലെയും ടെമ്പറേച്ചർ ഒരുപോലെ തന്നെയായിരിക്കും ഉണ്ടാവുന്നത്. എന്നാൽ നിങ്ങളുടെ കുഞ്ഞിന്റെ ചെസ്റ്റിലെ ടെമ്പറേച്ചറിനേക്കാളും തണുത്തിട്ടാണ് കുഞ്ഞിന്റെ കൈകാലുകൾ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ കുഞ്ഞ് തണുപ്പിലേക്ക് പോകുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. ചില കേസുകളിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു കാര്യമാണ് കുഞ്ഞിന്റെ കൈകാലുകൾ പുറത്തായിട്ടിരിക്കുന്ന സമയത്ത് AC ഒക്കെ ഇട്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ കുഞ്ഞിന്റെ കൈകാലുകൾ ടച്ച് ചെയ്തിട്ട് ചെസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് കൂടുതലായിട്ട് തണുപ്പ് അനുഭവപ്പെടാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ശരിയായിട്ട് കുഞ്ഞിന് തണുപ്പാണോ ചൂടാണോ അനുഭവപ്പെടുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് തന്നെ ഫീൽ ആവുമല്ലോ എങ്ങനെയാണ് കുഞ്ഞിന് കൂടുതലായിട്ട് തണുപ്പാണോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ചൂടാണോ അനുഭവപ്പെടുന്നത് എന്നുള്ളത്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ്. അതുപോലെ ഈ ഒരു ടച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കുഞ്ഞിന്റെ കൈകാലുകൾ കൂടുതലായിട്ട് ചൂട് അനുഭവപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ വിയർപ്പൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ചൂട് അനുഭവപ്പെടുന്നതിന്റെ ഒരു ലക്ഷണം കൂടിയാണിത്. അപ്പോ നിങ്ങളുടെ കുഞ്ഞിന് ചൂടാണോ അല്ലെങ്കിൽ തണുപ്പാണോ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് ടച്ച് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി നമുക്ക് കുഞ്ഞു കാണിക്കുന്ന ലക്ഷണങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് എന്ന് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുഞ്ഞുങ്ങൾക്ക് ചൂട് കൂടുതലായിട്ട് അനുഭവപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ചില ഏരിയകളിൽ കൂടുതലായിട്ട് വിയർപ്പ് ഉണ്ടാക്കാം. പ്രത്യേകിച്ച് നെറ്റിയില് കഴുത്തില് പുറകിലൊക്കെ കൂടുതലായിട്ട് വിയർപ്പ് കാണാവുന്നതാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കവിളുകളൊക്കെ ഈ ഒരു നല്ല ചൂടൊക്കെ അനുഭവപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നല്ല ചുവപ്പായിട്ടും അതുപോലെ തന്നെ കുഞ്ഞിന്റെ സ്കിന്നിൽ റാഷസ് പോലെ കാണാം. ഈ ഒരു കുഞ്ഞുങ്ങളുടെ സ്കിന്നൊക്കെ കൂടുതലായിട്ട് ചുവക്കുന്നതിന്റെ പ്രധാന കാരണം രക്തപ്രവാഹം ചൂട് കാരണം ചർമ്മം ചുവപ്പിക്കുന്നത് കൊണ്ടാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് കൂടുതലായിട്ട് ചൂട് അനുഭവപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ കുഞ്ഞുങ്ങൾ ഉറങ്ങണമെന്നില്ല. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ഇറിറ്റബിൾ ആയിരിക്കും. കുഞ്ഞുങ്ങൾ വാശിയും ദേഷ്യവും അതുപോലെ തന്നെ കരച്ചിലൊക്കെ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നതിനും കുഞ്ഞുങ്ങൾ മൊത്തത്തിൽ കുഞ്ഞുങ്ങളൊരു അസ്വസ്ഥത കാണിക്കുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതിന് കാരണമാവുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ മിക്ക കുഞ്ഞുങ്ങളിലും നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ ശരീരത്തിൽ ടച്ച് ചെയ്ത് നോക്കിയാൽ കുഞ്ഞുങ്ങൾക്ക് അമിതമായിട്ട് ചൂട് അനുഭവപ്പെടുന്നുണ്ട്, അതുപോലെ
തന്നെ കുഞ്ഞുങ്ങളുടെ ശരീരം വിയർക്കുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ചൂട് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്നാണ്. ചൂട് കൂടുതലായിട്ട് കുഞ്ഞുങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് കുറക്കുന്നതിന് വേണ്ടിയിട്ട് അവർ കിടക്കുന്ന അവരുടെ ചുറ്റുപാടുള്ള അന്തരീക്ഷം തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫാന്, AC, അതുപോലെ തന്നെ കൂളർ പോലുള്ളവ യൂസ് ചെയ്യാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് തുണിയൊക്കെ വെച്ചിട്ട് സ്വാഡിൽ ചെയ്യുന്നത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫുൾ കവർ ആയിട്ടുള്ള ഡ്രസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നതും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കയ്യിലും കാലിലും സോക്സും അതുപോലെ തന്നെ കയ്യുറയൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഒഴിവാക്കി അവർക്ക് തിന്നായിട്ടുള്ള ലെയറുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ലൂസ് ആയിട്ടുള്ളത് ഇട്ട് കൊടുക്കുന്നതിനും ലൈറ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വൈറ്റ് നിറത്തിലുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇടയ്ക്കിടക്ക് കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ ദിവസത്തിൽ 2 തവണയൊക്കെ കുളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഇടയ്ക്ക് കുഞ്ഞുങ്ങളുടെ ശരീരം നനഞ്ഞ് തുണിയൊക്കെ വെച്ചിട്ട് ജസ്റ്റ് തുടച്ചു കൊടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളാണ് എന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങളെ പൊതിഞ്ഞു വെക്കണം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ പൊതിഞ്ഞു വെക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ചൂട് സമയമായതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ ഒരുപാട് ലെയറൊക്കെയുള്ള തുണി വെച്ചിട്ട് കുഞ്ഞുങ്ങൾ പൊതിയുന്നത് അവർക്ക് ശരീരത്തിൽ ചൂടുകുരുവും അതുപോലെ തന്നെ റാഷസ് ഒക്കെ ഉണ്ടാക്കുന്നതിന് ഇടയാക്കിയേക്കാം. അതുകൊണ്ട് അവരുടെ കംഫർട്ട് എങ്ങനെയാണ് എന്നുള്ളത് ഓരോ അമ്മമാരും മനസ്സിലാക്കി അതനുസരിച്ചിട്ട് അവർക്കത് ചെയ്തു കൊടുക്കുന്നതിൽ ശ്രദ്ധിക്കുകയും ചെയ്യാം. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് കൂടുതലായിട്ട് ചൂട് അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളിൽ ചിലപ്പോൾ ശ്വാസോച്ഛ്വാസം വർദ്ധിക്കുന്നത് കാണാം. ഇത് ശരീരത്തെ തണുപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഒരു ലക്ഷണമാണ്. അതുപോലെ കുഞ്ഞുങ്ങൾ എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ ഇടയ്ക്കിടക്ക് പാല് കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ ഫുഡൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കുഞ്ഞുങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഫ്ലൂയിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണവും അല്ലെങ്കിൽ ജ്യൂസ് ഐറ്റംസ് ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ്. ഇനി കുഞ്ഞുങ്ങൾക്ക് AC കിടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ അല്ലാത്തൊരു സമയത്ത് കുഞ്ഞുങ്ങൾക്ക് കൂടുതലായിട്ട് തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് നോക്കാം. കുഞ്ഞുങ്ങൾക്ക് കൂടുതലായിട്ട് തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ എക്സ്ട്രീമിറ്റീസ് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കുന്നതാണ് അവരുടെ കൈകളും അതുപോലെ തന്നെ അവരുടെ കാലുകളും അവരുടെ ചെവികളൊക്കെ നമുക്കൊന്ന് ടച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പതിവിൽ കൂടുതലായിട്ട് നമുക്ക് നല്ല തണുപ്പ് അനുഭവപ്പെടാം. അതുപോലെ കുഞ്ഞിന്റെ ചർമ്മത്തിന്റെ നിറം ശ്രദ്ധിക്കുക. കുഞ്ഞിന്റെ ചർമ്മം വിളറിയതായിട്ടോ അല്ലെങ്കിൽ നീല കലർന്ന നിറമാണോ എന്ന് നോക്കുക. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ചുണ്ടുകള് അതുപോലെ തന്നെ നഖങ്ങൾക്ക് ചുറ്റുമുള്ള ഏരിയയിലൊക്കെ തണുപ്പ് കൂടുതലായിട്ട് കുഞ്ഞിന് അനുഭവപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നീല നിറമൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം ബ്ലഡ് സർക്കുലേഷൻ മോശമാവുന്നതിന്റെ ഒരു സൂചനയാണിത്. അതുപോലെ തന്നെ ചില കുഞ്ഞുങ്ങൾ വിറയലായിട്ട് അനുഭവപ്പെട്ടേക്കാം. അത് കുഞ്ഞുങ്ങളുടെ ശരീരം ചൂട് സൃഷ്ടിക്കുന്നതിനുള്ള ശരീരത്തിന്റെ സ്വാഭാവിക പ്രതികരണമാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കൂടുതലായിട്ട് തണുപ്പ് അനുഭവപ്പെടുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ അവരുടെ കുത്തുകുത്തു പോലെ കാണാവുന്നതാണ്, അതായത് ഗൂസ് ബംസ് കാണാവുന്നതാണ്. അതായത് നമുക്ക് കൂടുതലായിട്ട് തണുപ്പൊക്കെ അനുഭവപ്പെടുന്ന സമയത്ത് നമ്മുടെ രോമമൊക്കെ എണീറ്റ് നിൽക്കില്ല, അതുപോലെ കുഞ്ഞുങ്ങളിലും കാണാവുന്നതാണ്. അടുത്തത് കുഞ്ഞുങ്ങളുടെ ആക്റ്റീവ് ലെവലാണ്. കുഞ്ഞുങ്ങൾക്ക് അമിതമായിട്ട് കുഞ്ഞുങ്ങൾക്ക് തണുപ്പ് അനുഭവപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ അസാധാരണമാം വിധം കുഞ്ഞ് കൂടുതൽ അലസതയോ അല്ലെങ്കിൽ പതിവിലും കുറവായിട്ട് ആക്റ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. കാരണം ഇത് വളരെ തണുപ്പ് അനുഭവപ്പെടുന്നതിന്റെ സൂചനയായിരിക്കും. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് കൂടുതലായിട്ട് ചൂട് അനുഭവപ്പെടുന്നതും കൂടുതലായിട്ട് തണുപ്പ് അനുഭവപ്പെടുന്നതും അവരുടെ കരച്ചിലിനും അതുപോലെ തന്നെ അവരുടെ ഉറക്കം ഡിസ്റ്റർബ് ആവുന്നതിന്റെയും ഒരു കാരണം കൂടെയാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് കൂടുതലായിട്ട് തണുപ്പ് അനുഭവപ്പെടുമ്പോൾ അവർ കാണിക്കുന്ന ലക്ഷണങ്ങളും അതുപോലെ തന്നെ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൂടുതലായിട്ട് തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ കിടക്കുന്ന റൂമിലെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് തൊപ്പിയും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കയ്യുറയും സോക്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നതിനും കുഞ്ഞുങ്ങൾക്ക് ഫുൾ കവർ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നതിനും കുഞ്ഞുങ്ങളെ ഒരു തുണി വെച്ചിട്ട് കുഞ്ഞുങ്ങളെ സോഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ്. കുഞ്ഞുങ്ങളുടെ കംഫർട്ട് അനുസരിച്ചിട്ട് ഇവയെല്ലാം ചെയ്യുന്നതിന് ശ്രദ്ധിക്കാം. ഓരോ കുഞ്ഞുങ്ങളും വ്യത്യസ്തരാണ്, അതിനാൽ നിങ്ങളുടെ കുഞ്ഞിന്റെ സൂചനകൾ നിരീക്ഷിക്കുകയും അതനുസരിച്ച് ക്രമീകരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്നുകൂടെ പറയാം, നിങ്ങളുടെ കുഞ്ഞിന് കൂടുതലായിട്ട് ചൂട് അല്ലെങ്കിൽ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് നോക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ കുഞ്ഞിന്റെ ചെസ്റ്റിലും അതുപോലെ തന്നെ കൈയിന്റെയും കാലിന്റെയും ഉള്ളിനടിയിലെ ടെമ്പറേച്ചർ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവ മൂന്നും ഒരുപോലെയാണ് അനുഭവപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ കുഞ്ഞ് ഓക്കെ ആണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ കുഞ്ഞിന്റെ കൈയും കാലും അതുപോലെ തന്നെ ചെസ്റ്റിനേക്കാളും കൂടുതലായിട്ട് തണുപ്പാണ് അനുഭവപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ കുഞ്ഞ് തണുപ്പിലേക്ക് പോകുന്നു എന്നതിന്റെ സൂചനയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.